നല്ല മഴ കേട്ടോ, ശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ ചിക്കൻ കറിയാണ് വെക്കുന്നത്. ഇത് ഞാൻ പുതിയതായിട്ട് അടിച്ച ചുരിദാറാണ് കേട്ടോ. എങ്ങനെയുണ്ട് ചുരിദാർ, ഇഷ്ടപ്പെട്ടോ? ഈ രണ്ട് കളറും കൂടി നല്ല കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത്, കുറേ പ്രാവശ്യം കഴുകി കേട്ടോ. ചോരയുടെ മണം ഒട്ടും ഉണ്ടായിക്കൂടെ, എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിൽ. ആ ചിക്കൻ പൗഡർ അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമുക്ക് ഈ പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കും ഒക്കെ അങ്ങ് ചെയ്യാം കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റ് അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഞാനിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മൂടി എടുത്തിട്ട് അങ്ങ് അടച്ചും വെച്ചു. ഇനി ഞാൻ ഉരുളിയിലാണ് കേട്ടോ വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉരുളിയിലപ്പം ഉണ്ടാക്കിയതുകൊണ്ട് ഉരുളി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് പട്ടയ ഗ്രാമ്പു ഒക്കെ കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മളെ ക്രമം തെറ്റിക്കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ സവോള അരിഞ്ഞതും കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെയും ക്രമം എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇട്ട് കൊടുത്തു. അത് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് പോയി കേട്ടോ. അങ്ങനെ അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ വെച്ചിരിക്കുന്ന ചിക്കൻ, നമ്മൾ മൂടി വെച്ചല്ലോ, ആ ചിക്കൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരെങ്കിലും വെക്കാറുണ്ടോ? പിന്നെ ഓരോ ദിവസം ഓരോരോ പ്രാവശ്യം ഓരോ രീതിക്കൊക്കെയാണ് അങ്ങ് വെക്കുന്നത്. അങ്ങനെ ഇതങ്ങോട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തട്ടിപ്പൊത്തി വെച്ചിട്ട് അങ്ങോട്ട് മൂടി വെച്ചു കേട്ടോ. പിന്നെ ഉള്ളി ലേശം അങ്ങോട്ട് കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും സാരയില്ല, ഇച്ചിരി കളർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതാ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ചിക്കനിൽ നിന്ന് കുറച്ച് 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 വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മൂടി വെച്ചായിരുന്നേ. ഇതാ തുറന്ന് നോക്കിയപ്പം വീണ്ടും വെള്ളമൊക്കെ വന്നുകൊണ്ടുണ്ട്. ഏകദേശം ഹാഫൊക്കെ കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ കുഞ്ഞ് രണ്ട് തക്കാളി അതിലോട്ട് കട്ട് ചെയ്തിട്ടു. കാരണം തക്കാളിക്ക് ഇപ്പോൾ നല്ല വിലയാണല്ലോ അല്ലേ. അങ്ങനെ അതുകൊണ്ട് തക്കാളി കുറച്ചേ ഉള്ളൂ കേട്ടോ. രണ്ട് തക്കാളി അതിലോട്ട് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ച് വീണ്ടും മൂടി വെച്ചു. അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ആ സമയത്ത് ഞാൻ മറ്റൊരു പാലിലോട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. ഇനി കുരുമുളക് പൊടി അധികം ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ എല്ലാം കൂടി മിക്സാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി ഏകദേശം നല്ല പരിവൊക്കെ ആയിട്ടുണ്ട്, വെന്തു. അങ്ങനെ അതിലോട്ട് ഞാൻ ഈ വറുത്ത നമ്മൾ പൊരിച്ചെടുത്ത തേങ്ങയും കുരുമുളക് പൊടിയുടെ മിക്സും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ചധികം മല്ലീൻ്റെ ഇലയും കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. മിക്സ് ചെയ്ത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മിക്സൊക്കെ ചെയ്തതിന് ശേഷം ഇതാ ഒന്നും പറയേ വേണ്ട കേട്ടോ രുചി. കളറ് പോലെ തന്നെയാണ് രുചി കേട്ടോ.